കാലടി സർവകലാശാല മൂന്ന് പേർക്ക് ഓൺട്രി ഡോക്ടറേറ്റ് നൽകാനുള്ള തീരുമാനം ഗവർണർ എതിർത്തുവെന്ന വാർത്ത തെറ്റെന്ന രേഖകൾ നടി ശോഭന ടി എം കൃഷ്ണ എൻ പി ഉണ്ണി എന്നിവർക്ക് ഡിലിറ്റ് നൽകാനുള്ള തീരുമാനം ഗവർണർ അംഗീകരിച്ചതിന്റെ രേഖ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി ഡിലിറ്റ് തീരുമാനത്തെ ഗവർണർ എതിർത്തിട്ടില്ല എന്നും ഗവർണർ ദില്ലിയിലായതുകൊണ്ടാണ് ഡോക്ടറേറ്റ് ചടങ്ങ് വൈകിയതെന്നും അന്നത്തെ വി സി ധർമ്മരാജ് അടാട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കാലടി സർവകലാശാല ആർക്കാണ് ഡോക്ടറേറ്റിനെ ശുപാർശ ചെയ്തതെന്ന് വെളിപ്പെടുത്തണമെന്ന് രമേശ് ചെന്നിത്തല ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു ഈ വിവാദത്തിൽ ആദ്യമായി മുൻ വി സി ധർമ്മരാജ് അഡാട്ട് ് പ്രതികരിക്കുകയാണ് കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് ഡീലീറ്റ് നൽകുന്നതിന് നൽകിയ ശുപാർശകൾ ഗവർണർ നിരസിച്ചു എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഈ ഘട്ടത്തിൽ മുൻ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ സിൻഡിക്കേറ്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും അത് ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തത് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഈ സിൻഡിക്കേറ്റ് നൽകിയ മൂന്ന് പേരുടെ ശുപാർശകൾ അതായത് ശോഭനയ്ക്കടക്കം ഡീലിറ്റ് നൽകുന്നതിനുള്ള ശുപാർശകൾ ഗവർണർ തള്ളി എന്നുള്ളതാണ് ആ ഒരു ആ ഒരു ആ ഒരു വാർത്ത ശരിയാണോ ആ വാർത്ത ശുദ്ധ അസംബന്ധമാണ് ശോഭന ഭരതനാട്യത്തിലെ എക്സ്പെർട്ടായിട്ടുള്ള ശോഭന അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മേഖലയിൽ നിന്നും ടി എം കൃഷ്ണ സംസ്കൃതത്തിൻ്റെ മേഖലയിൽ നിന്നും ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള മുൻ വി സി കൂടിയായിട്ടുള്ള ഡോക്ടർ എൻ പി ഉണ്ണി ഈ മൂന്ന് പേർക്കും ഡിലീറ്റ് നൽകാനായിട്ടാണ് ഏകകണ്ഠമായി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ അക്കാദമി കൗൺസിൽ തീരുമാനിച്ചത് ഇരുപത്തി ഏഴാം തീയ്യതി ഇരുപത്തി എട്ടാം തീയതി തന്നെ നമ്മൾ ഗവർണറുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നമ്മൾ അയച്ചിരുന്നു അവിടെ ഗവർണറുടെ ഓഫീസിൽ നിന്നും കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്തു അതായത് ഇപ്പോഴത്തെ ആരോപണം അനുസരിച്ച് ഈ സർവകലാശാല നൽകിയ ശുപാർശ ഗവർണർ തള്ളി എന്നുള്ള വാദം ശരിയല്ല എന്ന് തന്നെ പറയാം ശരിയല്ല എന്നല്ല ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ പറയാം മാത്രമല്ല ഇക്കാര്യത്തിൽ ഈ മൂന്ന് പേരുടെ പേരുകൾ ടക്കമുള്ള മൂന്ന് പേരുടെ പേരുകൾക്ക് ഗവർണർ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് ഗവർണർ അംഗീകാരം അവരുടെ പറഞ്ഞുകൊണ്ട് തന്നെ അംഗീകരിച്ചതായിട്ടുള്ള കൺഫർമേഷൻ ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ശേഷിക്കുന്നത് ഇതിന്റെ ഈ ഡിലീറ്റ് ഓൺറെഡി ഡീലിറ്റ് നൽകുന്ന ചടങ്ങ് മാത്രമാണ് ആ ചടങ്ങ് ഗവർണറുടെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നടത്താതിരിക്കുന്നത് ഗവർണർ ആണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഗവർണറുടെ ഏറ്റവും യുജ്യമായ ഡേറ്റ് കിട്ടിയാലേ നമുക്കത് ആ ഡേറ്റ് ഫൈനലായിട്ട് ഫിക്സ് ചെയ്യാനും അത് നടപടി എടുക്കാനും കഴിയുള്ളൂ ആ ഡേറ്റ് കിട്ടുക എന്ന ആ നടപടിക്രമം മാത്രമേ ശേഷിക്കുന്നുള്ളൂ മാത്രമല്ല ഇക്കാര്യത്തിൽ യാതൊരു ഒബ്ജക്ഷനും ഗവർണറുടെ ഓഫീസിന്റെ ചാൻസലറുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഈ പേരുകൾ സംബന്ധിച്ചുണ്ടായിട്ടില്ല ഒരു ഒബ്ജക്ഷനും ഗവർണറുടെ ഭാഗത്തുനിന്നോ ഓഫീസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല

നാല് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായും സംശയങ്ങൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചോദിച്ചിരുന്നത് അതിന് ഒന്നാമത്തെ ചോദ്യം കാളി സർവകലാശാല ആർക്കെങ്കിലും ഇത്തരത്തിൽ ഓണറി ഡീലിറ്റ് നൽകാൻ സർവകലാശാല അക്കാഡമിക് കൗൺസിലോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റോ ശുപാർശ ചെയ്തിട്ടുണ്ടോ ശുപാർശ ചെയ്തിട്ടുണ്ട് ടി എം കൃഷ്ണ എൻ പി യൂണി ഒപ്പം തന്നെ ശോഭന ഇവർക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ ശുപാർശ ഗവർണർ അംഗീകരിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഗവർണർ അംഗീകരിച്ചു നവംബർ മൂന്നാം തീയതി തന്നെ ഗവർണറുടെ ഓഫീസിൽ നിന്ന് പൂർണ്ണമായി ഒബ്ജക്ഷൻ ഇല്ലാതെ പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് പറയുന്ന കത്ത് ഇദ്ദേഹത്തെ ഓഫീസിന് കിട്ടിയിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കം ഗവർണർ ഉന്നയിച്ചോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു തർക്കവുമില്ല യാതൊരു തർക്കവും യാതൊരു ഒബ്ജക്ഷനും ഇല്ലാതെയുള്ള അനുമതിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഡീലീറ്റ് നൽകാൻ ഇത്ര കാലതാമസം എന്നുള്ളതാണ് ചോദ്യം അതിന് ഈ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് നൽകുന്ന മറുപടി നവംബർ മൂന്നാം തീയതിയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലൊരു ഒരു കൺഫർമേഷൻ ലെറ്റർ ഗവർണറുടെ ഓഫീസിൽ നിന്ന് കിട്ടിയത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാൻ വൈകി അതിന്റെ പ്രധാനപ്പെട്ട കാരണം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പലപ്പോഴായി അദ്ദേഹം ഡൽഹിയിലായിരുന്നു അതുകൊണ്ടാണ് അത് ഡേറ്റ് കിട്ടാൻ വഴിയത് നവംബർ ഇരുപത്തി ഒമ്പതിന് താൻ സർവീസിൽ നിന്ന് അതായത് വൈസ് ചാൻസലറുടെ കസേരയിൽ നിന്ന് പിരിഞ്ഞു അതിനുശേഷം ഇതേവരെ പുതിയ വൈസ് ചാൻസലറെ സർവകലാശാലയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്കാണ് ഇപ്പോൾ അധിക ചുമതല നൽകിയിരിക്കുന്നത് പുതിയ വൈസ് ചാൻസലർ വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഈ ഡീലിറ്റ് ഗവർണർ തന്നെ സമ്മാനിക്കുമെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിലെ വിവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല സർവകലാശാല ശുപാർശ ചെയ്ത പേരുകൾ ഗവർണർ അതേപടി അംഗീകരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഈ നടത്താതിരിക്കുന്നത് ഗവർണറുടെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് മാത്രമല്ല പിന്നീട് താൻ സർവീസിൽ നിന്ന് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ നിലവിൽ വി സി ഒഴിവുണ്ട് ഈ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ ഡേറ്റ് ചടങ്ങ് നടത്താതിരിക്കുന്നതെന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്ന് എന്നാണ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് നമ്മോട് പറഞ്ഞത് ശാലിനി ശരി